നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രുചിയും ഗുണവുമുള്ള പച്ചക്കറി വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണമെങ്കിൽ സ്വന്തമായി നട്ടുനനച്ച് വളർത്തിയേ തീരൂ മലയാളി ഇത് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലും ഫ്ലാറ്റിൻ്റെ മുകളിലും ഇത്തിരി മുറ്റത്തും ആവട്ടെ പുതിയ കൃഷിരീതിയിലൂടെ പച്ചക്കറി വളർത്താൻ തുടങ്ങിയിരിക്കുന്നു അവർ അങ്ങനെ ഒരു കൃഷിരീതിയാണ് തിരിനന കൃഷി ഇതിൽ നനയും പരിചരണവും വളരെ ലളിതമാണ് ഈ തിരിനന രീതിയിൽ പൈപ്പ് വഴി വെള്ളം കാപ്പിലറി റൈസിലൂടെ വേരിൽ എത്തിച്ചേരും അതിനാൽ ഇതിൽ ഇവാപറേഷൻ ലോസ് വളരെ കുറവാണ് തക്കാളി ഇഞ്ചി ചീര മുളക് പയർ എന്ന് തുടങ്ങിയ പല ഇനം പച്ചക്കറികൾ നമുക്ക് രുചിയോടെ കഴിക്കാം തിരിനന കൃഷി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇതിനാവശ്യമായ വസ്തുക്കളാണ് 20 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗ് PVC പൈപ്പ് എൽബോ എൻഡ് ക്യാപ്പ് ഇഷ്ടിക തിരി പോട്ടിംഗ് മിക്സ്ചർ ഇത് സെറ്റ് ചെയ്യാൻ നിരപ്പായ സ്ഥലം വേണം ഉപയോഗിക്കാൻ ഞാനിവിടെ ഉപയോഗിച്ചത് 3 ഇഞ്ച് കനമുള്ള PVC പൈപ്പാണ് 60 സെൻറ്റിമീറ്റർ അകലം ക്രമീകരിച്ചു വേണം പൈപ്പിൻ്റെ മുകളിൽ ദ്വാരമിടാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടികൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ചെടി നന്നായി വളരാനും സാധ്യതയുണ്ട് തിരി പൈപ്പിലൂടെ കടന്നു പോകുന്ന രീതിയിലായിരിക്കണം ദ്വാരം തിരിനനയ്ക്കാവശ്യമായുള്ള തിരി നമുക്ക് അഗ്രികൾച്ചറൽ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതുമാണ് ഇതിനായി നമ്മൾ ഗ്ലാസ് വൂൾ എന്ന ഒരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തതായി നമുക്ക് ഗ്രോ ബാഗിൻ്റെ നടുഭാഗത്തായി തിരി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു ദ്വാരമിടാം ഈ വീഡിയോയിലുള്ളതുപോലെ തിരി കുത്തനെ സ്ഥാപിക്കുക തിരി വെക്കുമ്പോൾ ഗ്രോ ബാഗിൻ്റെ അടിയിൽ 3 സെൻറ്റിമീറ്ററെങ്കിലും നീളമുണ്ടായിരിക്കണം എന്നാലേ നമുക്ക് ഇത് പൈപ്പിലൂടെ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്തു വെച്ച പോട്ടിംഗ് മിക്സ്ചർ ഗ്രോ ബാഗിൽ നിറയ്ക്കാം പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കുന്നത് എങ്ങനെ ഒരു ബാഗിനെന്ന കണക്കിൽ 100 ഗ്രാം എല്ലു പൊടിയും 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും പിന്നെ മണ്ണ് മണൽ ചാണകം 1:1:1 കണക്കിലെടുക്കാം ഇതെല്ലാം കൂടി ഒരു ആഴ്ച മുന്നേ സെറ്റ് ചെയ്തു വെക്കണം അതിനുശേഷം ഇതു പതിയെ പതിയെ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കാം എന്നിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ്ചർ ഗ്രോ ബാഗിൽ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം തിരി ഗ്രോ ബാഗിൻ്റെ നടുവിൽ വരുന്ന രീതിയിൽ വേണം പോട്ടിംഗ് മിക്സ്ചർ ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ ഇനി നമ്മൾ തയ്യാറാക്കിയ ഗ്രോ ബാഗ് പൈപ്പിൻ്റെ മുകളിൽ തിരി ദ്വാരത്തിലൂടെ ഇറങ്ങുന്ന വിധം വെക്കുക 2 ഇഷ്ടികയുടെ നടുവിൽ വെക്കുമ്പോൾ ഗ്രോ ബാഗിന് ഒരു ബാലൻസും ലഭിക്കുന്നതാണ് സെറ്റ് ചെയ്തു വെച്ച PVC പൈപ്പ് വെള്ളത്തിൻ്റെ അളവും വാട്ടർ ലെവലും ശരിയാക്കും വിധം ക്രമീകരിക്കുക പൈപ്പിൻ്റെ ഒരറ്റം എൻഡ് ക്യാപ്പ് വെച്ചും മറ്റേ അറ്റം വെള്ളം ഒഴിക്കാൻ വേണ്ടി എൽബോ വെച്ചും സെറ്റ് ചെയ്യുക എൽബോയിലൂടെ കൊതുകോ മറ്റ് ഇലകളോ കടക്കാതിരിക്കാൻ കവർ ചെയ്യാനും ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്ക് ചെടികൾ നടാം ഞാനിവിടെ നട്ടിരിക്കുന്നത് ഒരു മുളകിൻ ചെടിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല തിരി തൊടാതെ തിരിയുടെ അടുത്ത് വേണം ചെടി നടാൻ ചെടിയുടെ അടുത്ത ഭാഗത്തുള്ള എല്ലാ മണ്ണും നമുക്ക് ഒന്ന് ലെവൽ കൂടി ചെയ്തു കൊടുക്കാം നല്ലതാണ് നല്ലതാണ് എനിക്ക് ആദ്യ പച്ചക്കറി താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഈ സിബി എന്ന് പരിചയപ്പെട്ടതിന് ശേഷം തിരിനന തുടങ്ങിയത് ആദ്യം ഗ്രോ ബാഗിലാക്കി നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പച്ചക്കറികൾ നമ്മൾ മെയിനായിട്ടുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ വാങ്ങിക്കാറില്ല വളരെ ചെറിയ ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട് ഇതിലിപ്പോൾ തക്കാളി പിന്നെ ചീര ഡിഫറെൻ്റ് ടൈപ്പ് പിന്നെ പയറുകൾ ഓവലുണ്ട് നമ്മളൊരു ഒരു കൊല്ലം തന്നെ ആവശ്യമുള്ള കയ്യിൽ കിട്ടും ഇഞ്ചി മഞ്ഞൾ അതെല്ലാം നമുക്ക് ആവശ്യമുള്ള കിട്ടുന്നത്